ഹലോ വെൽക്കം ബാക്ക് ടു അക്ഷയപാത്രം ദ വെജ് ഞാൻ രേഷ്മ ശ്രീരാജ് അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെന്റ് വീഡിയോ ആയിട്ടാണ് പല വീടുകളിലെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പോപ്പുലർ ആയിട്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇന്റീരിയർ ആണ് ബോഹോ വാൾ ഹാങ്ങിങ്സ് അപ്പൊ അതായത് ഇത് സാധാരണ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ മിന്ത്ര ഇതിലൊക്കെ നമുക്ക് ഈ വാൾ ഹാങ്ങിങ് വാങ്ങിക്കാൻ കിട്ടും ഭയങ്കര എലഗന്റ് ലുക്കാണ് ഇത് വാൾ ഹാങ്ങിങ്സ് മാത്രമല്ല ഇത് കുഷ്യൻ കവേഴ്സ് ആയിട്ടും ഒക്കെ അതുപോലെ പോട്ട് ഹാങ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ബോഹോ ഡിസൈൻസ് യൂസ് ചെയ്യാറുണ്ട് അതായത് ബൊഹീമിയൻ ഡിസൈൻസ് ആണ് അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ ഈ ബോഹോ വാൾ ഹാങ്ങിങ് ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിനു മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ ബോഹോ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടത് ഇങ്ങനെയൊരു കോഡാണ് ഇത് മക്രാമെ കോഡ് എന്നാണ് പറയാം നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ഇത് ഇങ്ങനെയുള്ളത് ഇത് ഞാനിപ്പോ 3 mmന്റെ ഒരു കോഡാണ് എടുത്തിരിക്കുന്നത് 100 meters ഉള്ളത് ടോട്ടൽ 100 meters ഉള്ളതാണ് ഞാൻ വാങ്ങിയിരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയൊരു കഷ്ണം വടികള് നമുക്ക് ഇത് ഇതും നമുക്ക് എന്താണ് ആമസോണിൽ വാങ്ങാൻ കിട്ടും സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വുഡൻ സ്റ്റിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ഇതിന് മുകളിൽ തൂക്കിയിട്ടിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ആ കോഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് 18 pieces കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം 10 feet ആണ് എടുത്തിരിക്കുന്നത് അതായത് 120 inches 120 inches ഉള്ള ഓരോരോ കോഡായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനായിട്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇത് 10 feet എടുത്തിരിക്കുന്നത് ഇതിന് നമ്മള് മടക്ക് രണ്ടായിട്ട് രണ്ടറ്റം ഒപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ മടക്കിന്റെ ഈ മടക്ക് വരുന്ന ഭാഗം ഇതുപോലെ എടുക്കാം ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വടിയില് ഇതുപോലെ ഇങ്ങോട്ട് ഇടാം എന്നിട്ട് അതിനുള്ളിൽ കൂടെ ചെയ്യണം എല്ലാം ഒരേ ലെവലിലാക്കി വരിക ഇത് ഈ വരുന്ന നോട്ട് ഉണ്ടല്ലോ ഇത് രണ്ടും എല്ലാം സെയിം ആയി വരുന്ന പോലെ ചെയ്യാം ഇതിപ്പൊ എല്ലാം ഞാനിവിടെ ടൈ ചെയ്തിട്ടുണ്ട് ഈ അടുത്തൊരു ഡിസൈൻ ചെയ്യാൻ പോവാണ് അപ്പൊ അതില് ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ക്വയർ നോട്ടാണ് അപ്പൊ അതിനായിട്ട് ഈ നാല് ത്രെഡ് എടുത്തിട്ടുണ്ട് അതില് നാലിത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ത്രെഡ് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ ഫസ്റ്റ് ത്രെഡിനെ അതിന്റെ മുകളിലൂടെ എടുക്ക എന്നിട്ട് ഈ ഫസ്റ്റ് ത്രെഡിനെ ഇതിനടിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് മെല്ലെ നമ്മൾ മുകളിലോട്ട് ടൈ ചെയ്തു ഇനി ഇതേ തന്നെ ഈ ലെഫ്റ്റിലുള്ളതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക റൈറ്റിലുള്ള ഇത് മുകളിലൂടെ എടുത്തിട്ട് ഇതിന് താഴെ കൂടെ എടുക്കുക അതായത് ഈ രണ്ടെണ്ണത്തിന്റെ താഴെ കൂടെ എടുത്തിട്ട് ഈ ലെഫ്റ്റ് കൂടെ വലിച്ചെടുത്തിട്ട് ഇതേപോലെ ടൈ ചെയ്ത് ഇതിനെ സ്ക്വയർ നോട്ട് എന്നാണ് പറയാ അപ്പം സ്ക്വയർ നോട്ട് ചെയ്യുമ്പോ എപ്പോഴും 4 എണ്ണം എടുക്കണം അടുത്ത 4 എങ്ങനെ എടുക്ക ആദ്യം ഇതെടുത്തു ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു ഈ ലെഫ്റ്റിലുള്ള ആദ്യത്തെ എണ്ണം ആദ്യത്തത് താഴെ കൂടെ എടുത്ത് ഇതിനടി കൂടെ എടുത്തിട്ട് ഇങ്ങനെ വലിക്കുക എന്നിട്ട് നല്ല ടൈ ചെയ്തു അതേപോലെ തന്നെ എടുത്തത് വലത്തോട്ട് എടുക്ക ഈ വലത്തുള്ളത് അടി കൂടെ എടുത്തിട്ട് ഇതിന്റെ താഴെ കൂടെ എടുത്തിട്ട് ഇതുപോലെ ടൈ ചെയ്തു കൊടുക്കുക
ഫുൾ നോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ എനിക്ക് ഈ നോട്ട്സ് ഈ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഇങ്ങനെ വരണം, ഈ ഒരു ഷേപ്പിൽ വരണം. അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഈ ഒരു രണ്ട് കോഡ് ഞാൻ മാറ്റിവെക്കുകയാണ്, അതേപോലെ തന്നെ ഈ ഒരു രണ്ട് ത്രെഡും മാറ്റിവെക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അടുത്ത സെറ്റും റെഡി ആയിട്ടുണ്ട്, അടുത്തതായിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അഗെയിൻ രണ്ട് കോഡ് കൂടെ മാറ്റി വെക്കുക, ഇവിടെയും രണ്ട് കോഡ് മാറ്റി വെക്കുക. എന്നിട്ട് സെയിം പ്രൊസീജിയർ നാലിനെടുക്കുക, അത് ചെയ്യുക. അപ്പൊ ഇതെല്ലാത്തിലും ഒരു ഒരു സെഷൻ കഴിയുമ്പോ രണ്ടെണ്ണം മാറ്റി വെക്കുക. കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് പറഞ്ഞാൽ അടുത്തൊരു ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് ഇവിടെ വരെയും ഇവിടുന്ന് ഇവിടെ ഒരു ഒരു ബോർഡർ കൊടുക്കുന്ന പോലെ, ഇതിന് ബോർഡർ കൊടുക്കുന്ന പോലെ. അപ്പൊ അതിനായിട്ട് ഒരു നോട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് രണ്ട് കോഡ് എടുത്തിട്ട്, രണ്ട് ത്രെഡ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് പറയുന്നത് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്നാണ്. അപ്പം അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഒരു മെയിൻ ത്രെഡ് ഉണ്ടാവും, ഇതിലും ഒരു മെയിൻ ത്രെഡ് ഉണ്ടാവും. ഇതാണ് ഈ ഒരു സെന്റർ വരെ വരുന്നത്. അപ്പൊ അതിനെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിനെ അതിന്റെ രണ്ടാമത്തെ കോഡ് എടുക്കുക, അതിനെ അടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തൂടെ ഇട്ടിട്ട് ടൈ ചെയ്യുക. ഞാൻ കിട്ടുക. അപ്പൊ കിട്ടുമ്പോ ഇവിടെ ഒരു ഉണ്ട പോലെ വരും. അപ്പൊ ഈ ഒരു ഉണ്ട പോലെ വരുന്നതാണ് വേണ്ടത്. അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം, എല്ലാം രണ്ട് പ്രാവശ്യമാണ് ചെയ്യുന്നത്. ത്രെഡ് ഇതാണ്, രണ്ടാമത്തെ ത്രെഡിന്റെ മുകളിലൂടെ എടുത്തിട്ട് അടി കൂടെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ടൈ ചെയ്യുക. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ മെയിൻ കോഡ് ഇങ്ങോട്ടൊക്കെ ആയിരിക്കും വരുന്നത്, ആ രണ്ടാമത്തെ കോഡ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കും. ഇനി അതേപോലെ തന്നെ അടുത്ത് എടുക്കുക, അടി കൂടെ എടുക്കുന്നു. എന്നിട്ട് ഈ മെയിൻ കോഡിന് അകത്തൂടെ എടുത്തിട്ട് വലിക്കുക. ഇതേപോലെ വലിക്കുക. ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോട്ട് കിട്ടും. ചെയ്യാം അതേപോലെ ഒന്നുകൂടെ ചെയ്യാം. രണ്ടാമത്തത് ഇതേപോലെ ബാക്കി ഇവിടെ വരെ ചെയ്യാം. അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ ഇത് നമ്മളെ മെയിൻ ത്രെഡ്. രണ്ടാമത്തെ ത്രെഡ് എടുക്കുക, ഇതിനെ അടിയിലൂടെ എടുത്തിട്ട് മുകളിലൂടെ എടുക്കുക, എന്നിട്ട് വലിക്കുക. അടിയിലൂടെ എടുത്തിട്ട് വലിക്കുക. ആദ്യത്തെ നോട്ടായി. ഇനി അടുത്തത് ഇതേപോലെ ഈ ത്രെഡ് എടുക്കുക, ഇതിന്റെ അടി കൂടെ എടുക്കുക, എന്നിട്ട് ഇതിലൂടെ ഇട്ടിട്ട് വലിക്കുക. അടി കൂടി എടുക്കുക. അതേപോലെ തന്നെ ബാക്കിയും കൂടെ ചെയ്യാം. Thank you.
മെയിൻ കോഡാണ് ലെഫ്റ്റ് സൈഡിലെ മെയിൻ കോഡും റൈറ്റ് സൈഡിലെ മെയിൻ കോഡും ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഇതുപോലെ തന്നെ ടൈ ചെയ്തു വേറൊന്നും ചെയ്യാം അപ്പൊ അതായത് ഇവിടെ ഒരു സ്ക്വയർ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഡബിൾ നോട്ട് വെച്ചിട്ട് തന്നെ കുറച്ചെണ്ണം ചെയ്യാം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം ഈ ഒരു നോട്ട് തന്നെ അപ്പൊ അതിന് ഇവിടുന്ന് വന്ന ആ ഒരു മെയിൻ ത്രെഡ് ഇതാണ് അതേപോലെ തന്നെ ലെഫ്റ്റിൽ ഇതെടുത്തു ഇതിന് അടി കൂടെ എടുത്തു എന്നിട്ട് മെയിൻ ത്രെഡിന്റെ മുകളിലൂടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തൂടി എടുത്തിട്ട് ടൈ ചെയ്യാം ഇതുപോലെ ടൈ ചെയ്യാം എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ എന്നിട്ട് മുകളിലൂടെ എടുക്കാം എന്നിട്ട് അടി കൂടെ എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ ടൈ ചെയ്യാം ഫസ്റ്റ് തൈ ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ അടുത്ത് എടുക്കാം ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്യാം എന്നിട്ട് ഇതിന് മുകളിലൂടെ കൊണ്ടുവരാം എന്നിട്ട് മെയിൻ ത്രെഡ് അടിയിൽ വരുന്ന രീതിയിൽ ടൈ ചെയ്യാം അതേപോലെ തന്നെ അഗെയിൻ ഇതിനെ മുകളിലൂടെ കൊണ്ടുവരിക മെയിൻ ത്രെഡ് അടിയിൽ വരിക എന്നിട്ട് ടൈ ചെയ്യും ഇത് ടൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് ആംഗിൾ ആയിരിക്കും മെയിൻ ത്രെഡ് റൈറ്റ് ആംഗിൾ നമ്മൾ എടുക്കുന്ന പുതിയ ത്രെഡ് ആയിരിക്കും എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 11 സ്ട്രിങ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിലേക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ ചെയ്ത മെയിൻ സ്ട്രിങ് ഇതാണ് മെയിൻ കോഡ് ഇതാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ എടുക്കുക ഇതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ അതായത് ഇവിടെ ചെയ്തപ്പോഴൊക്കെ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കായിരുന്നു ചെയ്തത് അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവന്ന് അടി കൂടെ എടുത്തിട്ട് ടൈ ചെയ്യാം മറ്റേ ത്രെഡ് എടുത്തു മെയിൻ ത്രെഡിന്റെ മുകളിലൂടെ എടുത്തു എന്നിട്ട് ടൈ ചെയ്യാണ് ഇവിടെ ഇപ്പൊ ടൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ത്രെഡ് വലത്തെ കയ്യിലായിരിക്കും മറ്റേ ത്രെഡ് ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും അതുപോലെ തന്നെ വീണ്ടും ചെയ്യാം മെയിൻ ത്രെഡ് വലത്തെ കയ്യിലും മറ്റേത് ഇടത്തെ കയ്യിലും ആയിരിക്കും ഈ രണ്ട് സൈഡ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ നടുവിൽ നമുക്ക് ഇതേപോലെ സ്ക്വയർ നോട്ട്സ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുകളിൽ മൂന്നെണ്ണം പിന്നെ രണ്ട് പിന്നെ മൂന്ന് രണ്ട് ഒന്ന് ഇങ്ങനെയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുകളിൽ കൊടുത്ത ഡബിൾ നോട്ട് തന്നെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ഇതേപോലെ ചെയ്യണം
സ്ക്വയർ നോട്ട് ആണ് ചെയ്യുന്നത്, മുകളിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് മിഡിലുള്ള 4 എടുത്തിട്ട് ഒരു സ്ക്വയർ നോട്ട് അവിടെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഈ സ്ക്വയർ നോട്ട് ചെയ്തതിൽ ലെഫ്റ്റിലുള്ള 2 അതിൻ്റെ ഇപ്പുറത്തെ ഫ്രീ ആയിട്ടുള്ള 2 ത്രെഡും കൂടെ എടുത്തിട്ട് ആ 4 കൂടെ സ്ക്വയർ നോട്ട് ചെയ്യുകയാണ്. ഇനി അതുപോലെ തന്നെ ആദ്യത്തെ സ്ക്വയർ നോട്ടിലുള്ള ബാക്കി വന്ന 2 അതിൻ്റെ ഇപ്പുറത്തെ ഫ്രീ ആയിട്ടുള്ള 2 കൂടെ സ്ക്വയർ നോട്ട് ചെയ്യുകയാണ്. ഇനി മൂന്നാമത്തെ വരുമ്പോൾ ഈ ഇതിലുള്ള 2 അതുപോലെ ഫ്രീ ആയിരിക്കുന്ന 2, പിന്നെ നടുവിലിരിക്കുന്ന 4, അറ്റത്തുള്ള ഈ 2, പിന്നെ ഫ്രീ ആയിട്ടുള്ള 2 ഇതേപോലെ ചെയ്യാം. സെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ആക്കിയില്ല, കുറച്ചൊരു വേറൊരു ഷേപ്പിലേക്കാണ് ആക്കിയത്. അപ്പോൾ ഒരു ഫിനിഷിംഗ് കൊടുക്കാനായിട്ട് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ചിട്ട് നിർത്താം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് വേണമെങ്കിൽ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ അടിഭാഗം ഇങ്ങനെ ഇപ്പം കുറച്ച് ഭാഗം മുങ്ങിയിട്ട് കുറച്ച് ഭാഗം താന്നിട്ടൊക്കെയാണ്. അപ്പം ഒരു ലെവലിലായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. മോഹോ റെഡി ആയിട്ടുണ്ട്. പല ഡിസൈൻസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇത് നല്ലൊരു ബിസിനസ്സാണ്. പിന്നെ കുറച്ച് ടൈം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് നല്ലൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും. കോവിഡിലൊക്കെ പലർക്കും ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഈ ഒരു മോഹോ ഡിസൈനിങ് അല്ലെങ്കിൽ മോഹോ ഇന്റീരിയേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.